ശ്രീഹരി എന്നോട് പറയും ഞാൻ ശ്രീഹരിനെ ശ്രീഹരി ചേട്ടെന്ന് വിളിക്കണം. അപ്പൊ നോക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ശ്രീഹരി ചേട്ടൻ എന്നെ അഖിലാന്റെ മണ്ഡപം അണിയിച്ചു ചാർത്തി പിച്ചു പോരാ. അഖിലാന്റെ മണ്ഡലം അണിയിച്ചൊരുക്കി അണിയാതെ മഴയത മഴയെ ചൊരുക്കി രാവിലെ 5 മണിക്ക് വീട്ടിലേക്ക് വാ, ഞാൻ ട്യൂഷൻ എടുത്തരാടാ. നിന്റെ അമ്മായിക്ക് എടുത്തു ട്യൂഷൻ. 3-ാം ക്ലാസ് നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, അന്ന് തുടങ്ങി എനിക്ക് കിട്ടിക്കട്. നന്നായി പഠിച്ചത് നീ ഒരിക്കലും നന്നാവും പോണടാ. പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴും നീ ഞങ്ങൾ നോക്കാം. അങ്ങനെ പറഞ്ഞു പോയി കാണുമല്ലോ, ഇവിടെ കേട്ടാ മതി. പതുക്കെ വായിക്കും. ആ എന്തുടാ, മുയലിരുന്നു പ്രാർത്ഥിക്കുന്നു. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതിലെ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. എന്താടി കേക്കണത്? തൊഴയും മങ്കായും എടുത്തു കൊടുക്കേണ്ട സമയം നിവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സഹരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടി കൂടി കടലിലെറിഞ്ഞു ഞാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്? ഞങ്ങൾ സ്വന്തക്കാരെ അയ്യേ, സ്വന്തക്കാർ തമ്മിൽ കല്യാണം കഴിക്കോ? ആ എന്റെ ഡാഡി എന്റെ മമ്മിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ മുത്തച്ഛൻ മുത്തച്ഛിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ അങ്കിള് പോലും ആന്റിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. രജിസ്റ്ററിൽ ഒപ്പിട്ടപ്പോ ഈ പേരൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ നിന്നെ ശരിക്കും നോക്കിയില്ലായിരുന്നു. ഒന്ന് ചെലക്കാതെ കൂടെ വരൂ. ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളില് ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണു അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. എന്തോ നടന്നത് ദിവസേന? അസുനെ എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. എന്റെ ഭാഗ്യത്തിനാ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അത് ചോദിക്കാൻ ചെന്നപ്പോ അത് എന്നെ തല്ലുകയും ചെയ്തു. അവനെ വെറുതെ വിടരുത്. അതെ, അറിയാമില്ലാഞ്ഞിട്ട് ചോദിക്കുക. എനിക്കേ എത്ര കൈകളുണ്ട്? നാവിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കൈകളാണെങ്കിൽ രണ്ട്. അമ്മേ, ഈ രണ്ട് കൈകളും വെച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യാൻ ഞാൻ എന്ത് മനുഷ്യത്തെ ഒന്നുമല്ല. സമയത്തിന് വല്ലോ ഞാനാണെങ്കിൽ അടുക്കളയെ വന്ന് ജോലി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിക്കരുത്. നീ കൂടുതൽ സംസാരിക്കരുത്, വേണ്ട. എനിക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട്. വിളിക്കറാണ് ചോദിക്കുന്നത്. അതൊക്കെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാണ് വന്നത്.